ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ചെത്തിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ചെത്തിക്ക് കൊടുക്കേണ്ട കെയറിങ് എങ്ങനെയാണ്, അതേപോലെ ചെത്തിയെ നന്നായിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം, നല്ല ഫ്ലവറിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കണം, എന്തൊക്കെ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കണം എന്നൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ചെത്തി പല വ്യത്യസ്ത കളറുകളിൽ ഇപ്പോഴുണ്ട്. നല്ല വലിയതായി വളരുന്ന ചെത്തിയും ചെറിയ ബുഷായി അധികം പൊന്താത്ത രീതിയിൽ വളരുന്ന നല്ല പൂവൊക്കെ തരുന്ന ടൈപ്പും ഉണ്ട്. അതിൽ ഞാനീ കാണിക്കുന്നത് ചെറിയ തെച്ചിയാണ്. നല്ല ബുഷായിട്ട് അധികം മരമായിട്ട് വളരാതെ നല്ല പൂവൊക്കെ തരുന്ന തെച്ചിയാണിത്. ചെത്തി നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. വൺസ് ഇൻ എ മന്ത് ഒക്കെ എല്ലുപൊടി എന്തെങ്കിലുമൊക്കെ മണ്ണിളക്കണം, ചെത്തിയുടെ അടിഭാഗത്ത് ഇട്ട് കൊടുക്കണം. അതുപോലെ ചാണകപ്പൊടി നല്ലൊരു വളമാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും. ചെത്തി നന്നായിട്ട് പൂവിടാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. ചെത്തി നല്ല അസിഡിറ്റി ഒക്കെയുള്ള മണ്ണ് ഇഷ്ടപ്പെടുന്ന ഇനത്തിൽപ്പെട്ടൊരു ചെടിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വിനെഗർ നല്ലൊരു ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കാം. ഒരു ടീസ്പൂൺ വിനെഗറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികളിൽ മൊത്തമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്നത് ചെത്തിയുടെ അടിഭാഗത്തും ഒഴിച്ചു കൊടുത്താൽ മതി. ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല ഫ്ലവറിംഗ് ഉണ്ടാവും, അതേപോലെ ചെടി നല്ല രീതിയിൽ തഴച്ച് വളർന്ന് കിട്ടുകയും ചെയ്യും. ഇനി വരുന്ന കാര്യം പ്രൂണിംഗ് ആണ്. വർഷത്തിലൊരിക്കലും നല്ല രീതിയിൽ പ്രൂൺ ചെയ്യൽ നിർബന്ധമുള്ളൊരു കാര്യം തന്നെയാണ്. പ്രൂൺ ചെയ്തതിന് ശേഷം ഞാനീ പറഞ്ഞു തന്ന ഫെർട്ടിലൈസറൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക. അതുപോലെ മണ്ണിളക്കി എല്ലുപൊടിയോ ചാണകമോ ഒക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക. നല്ലൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് ചെയ്തു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിൽ തെച്ചുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക.